ശാന്തമായ നഗരമായ ഹോളോബ്രൂക്കിൽ അതിരാവിലെ ഇടതൂർന്ന മൂടൽമഞ്ഞ് പലപ്പോഴും തെരുവുകളെ ഭയാനകമായ മൂടൽമഞ്ഞിൽ മൂടുന്നു. ഒരു രാത്രി മൂടൽമഞ്ഞിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢതകൾ പര്യവേക്ഷണം ചെയ്യാൻ ഒരു കൂട്ടം സുഹൃത്തുക്കൾ തീരുമാനിച്ചു. ഫ്ലാഷ് ലൈറ്റുകളും ധീരതയും ഉപയോഗിച്ച് അവർ വെള്ള അഗാധത്തിലേക്ക് കുതിച്ചു. അവർ മൂടൽമഞ്ഞിലേക്ക് കൂട്ടുതൽ നടക്കുമ്പോൾ ചുറ്റുപാടുകൾ കൂട്ടുതൽ വികൃതമായി. കാൽപ്പാടുകളുടെ ശബ്ദം എല്ലാ ദിശകളിൽ നിന്നും പ്രതിധ്വനിക്കുന്നതായി തോന്നി. തങ്ങൾ നഷ്ടപ്പെട്ടുവെന്ന് മനസ്സിലാക്കിയതോടെ അസ്വസ്ഥത ഉടലെടുത്തു. അവരുടെ ഫ്ലാഷ് ലൈറ്റുകൾ മിന്നിമറയാൻ തുടങ്ങിയപ്പോൾ പരിഭ്രാന്തി ഉയർന്നു. വിചിത്രവും അവ്യക്തവുമായ രൂപങ്ങൾ അവരുടെ കാഴ്ചയുടെ പരിധിക്കപ്പുറം പ്രത്യക്ഷപ്പെടുകയും അപ്രത്യക്ഷമാവുകയും ചെയ്തു. കൂട്ടുകാർ ഓരോരുത്തരായി അപ്രത്യക്ഷമാക്കാൻ തുടങ്ങി. അവരുടെ നിലവിളി മൂടൽമഞ്ഞിലൂടെ പ്രതിധ്വനിച്ചു. അവശേഷിച്ചവരുടെ അസ്ഥികളെ തണുപ്പിച്ചു. ഭയചകിതനായി ശേഷിച്ച സുഹൃത്ത് അന്തമായി ഓട്ടി രക്ഷപ്പെടാൻ ആഗ്രഹിച്ചു. പക്ഷേ എത്ര ദൂരം ഓടിയാലും മൂടൽമഞ്ഞ് അനന്തമായി തോന്നി. കൂട്ടുകാരുടെ നിഴലുകൾ പ്രേത വിരലുകൾ നീട്ടി അവനെ പിന്തുടരുന്നതായി തോന്നി. ക്ഷീണിതനും ഭയചകിതനുമായ അവൻ ഒടുവിൽ മൂടൽമഞ്ഞിൽ നിന്ന് യാഥാർത്ഥ്യമായ ഒരു പഴയ ജീർണിച്ച ഒരു വീട്ടിൽ ഇടറി. നിരാശ ഭയത്തേക്കാൾ കൂട്ടുതലായി അവൻ ജീർണിച്ച ഘടനയിലേക്ക് പ്രവേശിച്ചു. അതിനകത്ത് പഴയ ഫോട്ടോഗ്രാഫുകളും ജേണൽ എൻട്രികളും നിറഞ്ഞ ഒരു മുറി അദ്ദേഹം കണ്ടെത്തി. എല്ലാം മൂടൽമഞ്ഞിൽ പ്രവേശിച്ചവരുടെ തിരോധാനം വിവരിക്കുന്നു. അവൻ വായിച്ചപ്പോൾ തണുത്തുറയുന്ന ഒരു തിരിച്ചറിവ് അവനിൽ ഉദിച്ചു. മൂടൽമഞ്ഞ് ഒരു ദുഷിച്ച അസ്തിത്വമായിരുന്നു. ഭയത്തെ പോഷിപ്പിക്കുകയും അതിൻ്റെ ഇരകളെ അതിൻ്റെ മൂടൽമഞ്ഞിൻ്റെ പിടിയിൽ എന്നേക്കുമായി കുടുക്കുകയും ചെയ്തു. രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് അവനറിയാമായിരുന്നു. പക്ഷേ വേട്ടയാടുന്ന മറ്റൊരു കഥയാകരുതെന്ന് അവൻ തീരുമാനിച്ചു. പുതിയ നിശ്ചദാർഢ്യത്തോടെ അവൻ മൂടൽമഞ്ഞിനെ നേരിടാൻ പുറപ്പെട്ടു. അതിൻ്റെ ഭീകരതയുടെ ചക്രം തകർക്കുമെന്ന് പ്രതീക്ഷിച്ചു. മൂടൽമഞ്ഞിൽ സഞ്ചരിക്കുമ്പോൾ ദിവസങ്ങൾ രാത്രികളായി മാറി. ഓരോ ചുവട്ടിലും അവൻ്റെ ധൈര്യം പരീക്ഷിച്ചു. മൂടൽമഞ്ഞിൻ്റെ തന്ത്രങ്ങൾ തീവ്രമായി. അവൻ്റെ അഗാധമായ ഭയവും ഖേദവും പ്രകടമാക്കി. പക്ഷേ നഷ്ടപ്പെട്ട സുഹൃത്തുക്കളുടെ മുഖം ഓർത്ത് അവൻ അമർത്തിപ്പിടിച്ചു. നിശ്ചദാർഢ്യത്തിൻ്റെ അവസാന കുതിച്ചുചാട്ടത്തോടെ മൂടൽമഞ്ഞിനെ നേരിട്ട് അഭിമുഖീകരിച്ച് അലറിവിളിച്ചു. തൻ്റെ എല്ലാ ഭയവും ദേഷ്യവും അഴിച്ചുവിട്ടു. മൂടൽമഞ്ഞ് അലറുകയും വിറയ്ക്കുകയും ചെയ്തു. പക്ഷേ പിന്നീട് അത് ചിതറാൻ തുടങ്ങി. മേഘങ്ങൾക്കിടയിലൂടെ സൂര്യപ്രകാശത്തിൻ്റെ ഒരു കിരണം വെളിപ്പെടുത്തി. മന്ത്രവാദം തകർന്നു. മൂടൽമഞ്ഞ് പിൻവാങ്ങി. അതിനുള്ളിൽ കുടുങ്ങിയ ആത്മാക്കളെ മോചിപ്പിച്ചു. സുഹൃത്തുക്കൾ വീണ്ടും ഒന്നിച്ചു. ഹോളോബ്രൂക്ക പട്ടണം ശാപത്തിൽ നിന്ന് മോചിതമായി. അന്നുമുതൽ നഗരവാസികൾ എന്ത് വില കൊടുത്തും മൂടൽമഞ്ഞ് ഒഴിവാക്കി. ആ പഴയ വീട് അനാവൃതമായ ഭീകരതയുടെ ഓർമ്മപ്പെടുത്തലായി അവശേഷിക്കുന്നു. അതിജീവിച്ചവരുടെ ഹൃദയങ്ങളിൽ അവരുടെ കഠിനാധ്വാനത്തിൻ്റെ ഓർമ്മകൾ. അവർ എത്ര ഭയാനകമാണെങ്കിലും അവരുടെ ഭയത്തെ അഭിമുഖീകരിക്കാനുള്ള നിരന്തരമായ ഓർമ്മപ്പെടുത്തലായി വർദ്ധിച്ചു. നിങ്ങൾക്ക് കഥ ഇഷ്ടമായെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ സ്റ്റോറികൾക്കായി ബെൽ ഐക്കൺ അമർത്തുക.